ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അവൻ ജനിച്ചപ്പോൾ നക്ഷത്രം തെളിഞ്ഞു, അവൻ മരിച്ചപ്പോൾ നക്ഷത്രം അണഞ്ഞു. ഞാൻ ആലുവ മംഗലപുഴ സെമിനാരിയിലെ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു വൈദികൻ ഞങ്ങളോട് ചോദിച്ചു, എന്താണ് ക്രിസ്മസ്? അപ്പോൾ ഞങ്ങൾ ചെമ്മാശന്മാർക്ക് എല്ലാവർക്കും പല ഉത്തരമായിരുന്നു. എന്നാൽ അതിലൊരു ചെമ്മാശൻ പറഞ്ഞൊരു ഉത്തരം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ആ ചെമ്മാശൻ പറഞ്ഞ ഇങ്ങനെയാണ്, ക്രിസ്മസ് എന്ന് വെച്ചാൽ മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ മൃഗങ്ങൾ സ്വീകരിച്ചതാണ് ക്രിസ്മസ്. മനുഷ്യൻ ആരെയാണോ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് അതിനെ മൃഗങ്ങൾ തങ്ങളുടെ കൂട് വിട്ടുകൊടുത്തുകൊണ്ട് സ്വീകരിച്ച ആഘോഷമാണ് ക്രിസ്മസ്. പ്രിയമുള്ളവരെ, വളരെ ശരിയല്ലേ? യഹൂദരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവപുത്രൻ ജന്മമെടുക്കും, രക്ഷകൻ ജനിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു വെളിപാട് അറിവ് ഉണ്ടായിരുന്നു. ഈ വെളിപാടിനെ പറ്റി, ഈ അറിവിനെ പറ്റി യഹൂദർക്ക് വളരെ നിശ്ചയമുണ്ടായിരുന്നു. എന്നാൽ ദൈവം അവരുടെ മുൻപിൽ വന്ന് പിറന്നപ്പോൾ അത് തിരിച്ചറിയാതെ പോകുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:14 തിരുവചനത്തിൽ പറയുന്നുണ്ട്, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 11:1 പറയുന്നുണ്ട്, ജെസ്സെയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. ഇങ്ങനെ നമ്മൾ പഴയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി, ദൈവപുത്രൻ്റെ ജനനത്തെപ്പറ്റി പഴയ നിയമത്തിൽ ഒരുപാട് വെളിപാടുകളുണ്ട്. ഇതെല്ലാം ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിനറിയാം. എന്നാൽ ഒരു നിറവയറുമായ ഒരു മറിയത്തെയും കൊണ്ട് ജോസഫ് സത്രങ്ങളായ സത്രങ്ങളെല്ലാം കയറി ഇറങ്ങുമ്പോഴെല്ലാം ഈ ജനം തള്ളിക്കളയുകയാണ്. ദൈവപുത്രന് ജന്മം കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇടം കൊടുക്കാതെ ഈ സത്രങ്ങളെല്ലാം ഇവരുടെ മുമ്പിൽ അടച്ചിടുകയാണ്. അവസാനം മനുഷ്യൻ തള്ളിക്കളഞ്ഞപ്പോൾ മൃഗങ്ങൾ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു. അതാണ് ക്രിസ്മസ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ ഉപേക്ഷിക്കുന്ന ചില നിമിഷങ്ങളുണ്ടാകാം. യഹൂദര ചരിത്രം നോക്കുകയാണെങ്കിൽ ഇതൊരു അറിവായിരുന്നു. തങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ദൈവം തിരഞ്ഞെടുത്ത ജനമാണ്, ദൈവപുത്രൻ്റെ ജനനത്തെപ്പറ്റി തങ്ങൾക്കറിവുണ്ട്. ഈ ചിന്തകളെല്ലാം തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു ജനം. എന്നാൽ ദൈവപുത്രൻ അവരുടെ മുൻപിൽ വന്നപ്പോൾ അവർ കാണാതെ പോകുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിക്കാറില്ലേ? ക്രിസ്മസ് നൽകുന്ന ഒന്നാമത്തെ ചിന്ത, പാരമ്പര്യ ക്രിസ്ത്യാനികളാണെന്നും മാമോദിസ ജലം വീണവരാണെന്നും ഒക്കെ നമ്മൾ പറയുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു, കുമ്പസാരിക്കുന്നു, കൂദാശകളെല്ലാം വിശുദ്ധിയോടെ സ്വീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ പോലും പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റാതെ വരുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്നോർക്കണം, ഞാൻ സ്വീകരിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഈശോ എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഞാൻ സ്വീകരിക്കുന്ന ഓരോ വിശുദ്ധ കുമ്പസാരത്തിലൂടെയും ഈശോ എന്നെ കേൾക്കുകയാണ്. അങ്ങനെ കൂദാശകളിലൂടെ അങ്ങനെ കൂദാശപരമായൊരു ജീവിതം ഞാൻ നയിക്കുമ്പോൾ ഈശോയുടെ ഒരു സാന്നിധ്യം എനിക്കുണ്ടാകുന്നുണ്ട്. പലപ്പോഴും ക്രിസ്ത്യാനികളെന്ന നാമധാരികളെ നാം ഓരോരുത്തരും ഇത് തിരിച്ചറിയാതെ പോകുന്നു. ഈ യഹൂദർക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ് നമുക്കും പറ്റുന്നേ. ക്രിസ്തുവിനെ, ദൈവത്തെപ്പറ്റി അവർക്ക് വളരെ വലിയ അറിവുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ ദൈവം തന്നെ അവരുടെ മുമ്പിൽ വന്നപ്പോൾ അതവർ കാണാതെ പോകുന്നു. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത, അറിവിലല്ല കാര്യമിരിക്കുന്നത്. എനിക്കെല്ലാം അറിയാം എന്നതല്ല കാര്യമിരിക്കുന്നത്. എല്ലാം അറിവിനും അപ്പുറമായിട്ട് എല്ലാം തരുന്ന ഒരു ദൈവത്തെപ്പറ്റി ഒരു ശരിയായ അറിവ് വേണം. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മാമോദിസ ജലം വീണവനാണ്, ഓക്കെ. എന്നാൽ അതിനപ്പുറം എന്നെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുൻപിൽ എൻ്റെ എല്ലാ അറിവുകളും മാറ്റിവെച്ച് ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ വിനീതമായിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നത്. ആട്ടിടയരും ജ്ഞാനികൾക്കും ഇതാണ് ലഭിച്ചത്. ആട്ടിടയർ പകലിൻ്റെ വെയിലും ചൂടും സഹിച്ചുകൊണ്ടും രാത്രിയുടെ കോരിത്തരിക്കുന്ന രാത്രിയുടെ തണുപ്പ് സഹിച്ചുകൊണ്ടും തങ്ങളുടെ ആടിന് കാവൽ നിൽക്കുമ്പോൾ
സ്വർഗ്ഗത്തിൽ നിന്ന് മാലാഖമാർ ഇവർ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയമുള്ളവരെ, ഇന്നേ വരെ ഈ ആട്ടിടയരെ സംബന്ധിച്ച് ഇന്നേ വരെ അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല. വെറും സാധാരണക്കാർ, ഒരു അനുഭവം അവർക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു പുതിയ ഒരു അനുഭവം അവർ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ സത്യാവസ്ഥ തേടിപ്പോകുന്ന ഒരു ആട്ടിടയരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം ജ്ഞാനികൾ കർത്താവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഒരു നക്ഷത്രത്തെ കണ്ടുകൊണ്ട് ജ്ഞാനികൾ, സഭാപിതാക്കന്മാർ പറയുന്നത്, സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ ജ്ഞാനികൾ എന്നത് അവർ ശാസ്ത്രജ്ഞന്മാരാണ്, ജ്യോതിശാസ്ത്രജ്ഞന്മാരാണ്, അറിവുകൾ നിറയുള്ള വ്യക്തികളാണ്. എന്നാൽ ഒരു നക്ഷത്രത്തെ കണ്ടുകൊണ്ട് ഈ നക്ഷത്രം തങ്ങളുടെ രക്ഷകൻ്റെ സൂചനയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തങ്ങളുടെ അറിവിനെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ അറിവുകളും മാറ്റിവെച്ചുകൊണ്ട് കർത്താവിനെ കാണുവാനായിട്ട് പുറപ്പെടുന്ന കുറച്ച് ജ്ഞാനികൾ. പ്രിയമുള്ളവരെ, നമുക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം എൻ്റെ കർത്താവിന് മുമ്പിൽ ഒന്നുമല്ല, എൻ്റെ കർത്താവിന് മുമ്പിൽ ഇതൊന്നുമല്ല എന്ന് തിരിച്ചറിവ് വന്ന് ആ തിരിച്ചറിവ് വരുമ്പോഴേ നമുക്ക് കർത്താവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പൗലോസ് ലീഹ അതാണല്ലോ എല്ലാം ഉച്ഛിഷ്ടമായി കരുതിയ വ്യക്തിയാണ്. പൗലോസ് ലീഹ തനിക്കുണ്ടായിരുന്ന അറിവ് അതെല്ലാം കർത്താവിനെ പറ്റിയുള്ള അറിവ് അവന് ലഭിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് അവന് ലഭിച്ചപ്പോൾ, ആ കർത്താവിനെ കുറിച്ചുള്ള അറിവിന് വേണ്ടി തനിക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന മറ്റെല്ലാ അറിവിനെയും ഉച്ഛിഷ്ടം പോലെ കരുതിയത്, അപ്പോൾ മാത്രമേ അങ്ങനെ നമ്മൾ നിന്ന് ഒരു എളിമയിൽ അങ്ങനെ ഒരു എളിമയുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഫരിസേൻ അനേകം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ചുങ്കക്കാരൻ ഒരൊറ്റ വാക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, കർത്താവേ പാപിയായ എൻ്റെ മേൽ കരുണ ചൊരിയണം. ഒരൊറ്റ വാക്ക്, ഇതാണ് എളിമ, ഇതാണ് വിനയം. ഈ എളിമയും വിനയത്തോടു കൂടി നീ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ സക്കാരിയുടെ മുമ്പിൽ, വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നീ ഒന്ന് വന്ന് മുട്ടുമടക്കി നിന്നൊന്ന് പ്രാർത്ഥിച്ച് നിനക്ക് കാണാൻ സാധിക്കും കർത്താവിനെ. ഈ കർത്താവ് നിൻ്റെ കൂടെ വരുന്ന ഒരു അനുഭവം നിനക്ക് ലഭിക്കും. ഇതാണ് നമുക്ക് ക്രിസ്മസ് തരുന്ന ഒന്നാമത്തെ ചിന്ത. നിനക്ക് എന്ത് വലിയ അറിവുണ്ടെങ്കിലും, നീ എത്ര വലിയ പാരമ്പര്യമുള്ളവനാണെങ്കിലും, നീ എത്ര മഹിമയുള്ളവനാണെങ്കിലും, അതെല്ലാം കർത്താവ് മുമ്പിൽ ഇറക്കി വെച്ചിട്ട്, കർത്താവേ നീ തന്നതല്ലാതെ ഒന്നുമില്ല, എല്ലാം ദാനമായിരിക്കെ എന്നല്ലോ പൗലോസ്, എല്ലാം ദാനമായിരിക്കെ അപ്പം നീ എന്തിന് അഹങ്കരിക്കുന്നു, പൗലോസ് ലീഹ പറയുന്നതാ, കർത്താവേ ഇതെല്ലാം നീ തന്നതാണ്. ഈ ചിന്തയോടു കൂടി നീ കർത്താവിന് മുമ്പിൽ വന്ന് നിന്നാൽ തമ്പുരാൻ്റെ ദർശനം നിനക്ക് കിട്ടും. ഈ ആട്ടിടയർക്കും ഈ ജ്ഞാനികൾക്കും ലഭിച്ച ദർശനം നിനക്കും കിട്ടും. ഇതാണ് ഈ ക്രിസ്മസ് നൽകുന്ന ഒന്നാമത്തെ ചിന്ത. രണ്ടാമതായിട്ട് ഈ ക്രിസ്മസ് നൽകുന്ന രണ്ടാമത്തെ ചിന്ത, നിന്നെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് എത്തിക്കാൻ ദൈവം ഒരു നക്ഷത്രം നിൻ്റെ തലയ്ക്കുമീതെ ഉദിപ്പിക്കും. ക്രിസ്തുവിലേക്കുള്ള നിൻ്റെ യാത്രയിൽ നിന്നെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു നക്ഷത്രം ഉദിപ്പിക്കും. ഈ ജ്ഞാനികൾ അവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് ഒരു നക്ഷത്രത്തെ കണ്ടുകൊണ്ടാണ്, ഒരു നക്ഷത്രം. ആ നക്ഷത്രത്തെ കണ്ടുകൊണ്ട് അവർ കർത്താവിനെ തേടി യാത്ര ചെയ്യുമ്പോൾ, എന്നാൽ അവരുടെ ആ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ അവർ ചിന്തിച്ചു, കർത്താവ് ചിലപ്പോൾ രാജകൊട്ടാരത്തിലായിരിക്കാം പിറക്കുന്നത്. സുവിശേഷം പറയുന്നുണ്ട് അവർ രാജകൊട്ടാരത്തിൽ പോയി അന്വേഷിക്കുന്നു, എന്നാൽ രാജകൊട്ടാരത്തിൽ കയറുമ്പോൾ അവർക്ക് ആ നക്ഷത്രം നഷ്ടപ്പെടുകയാണ്. രാജകൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ പിന്നെ അവർ ആ നക്ഷത്രത്തെ കാണുന്നില്ല. രാജകൊട്ടാരത്തിൽ അവർ ക്രിസ്തു ജനിച്ചത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ അങ്ങനെ ഒരു വ്യക്തി ജനിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ അവർ കൊട്ടാരത്തിൽ നിന്ന്, ഹേറോദോസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും സുവിശേഷം പറയുന്നുണ്ട് ആ നക്ഷത്രം വീണ്ടും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ നയിക്കുവാൻ, നമ്മളെ നിയന്ത്രിക്കുവാൻ ദൈവം ഒരു നക്ഷത്രം എൻ്റെയും നിൻ്റെയും തലയ്ക്ക് മുകളിൽ, ശിരസിന് മുകളിൽ തെളിയിച്ചിട്ടുണ്ട്. ഈ നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിലെ ചില പാപകരമായ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നക്ഷത്രം നമ്മളിൽ നിന്ന് അണഞ്ഞു പോകും. എപ്പോഴൊക്കെയോ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ നക്ഷത്രം നമ്മളിൽ നിന്ന് അകന്നു പോകും. എന്നാൽ തിരിച്ച് വീണ്ടും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഈ നക്ഷത്രം വീണ്ടും തെളിയും. ഈ നക്ഷത്രം എന്നത് അത് കൂദാശയാണ്. ഈ നക്ഷത്രം വിശുദ്ധ കുർബാനയാണ്.
ഈ നക്ഷത്രം ഈശോയാ, ഈ നക്ഷത്രം സഭയാ, ഈ നക്ഷത്രമാണ് നമ്മളെ നയിക്കുന്നത്. ജീവിതത്തിൽ എന്തോ പാപങ്ങളോ എന്തോ പാപപിഴകളോ വന്നോട്ടെ, അതിൽ തളർന്നിരിക്കേണ്ടവരല്ല ഓരോ ക്രിസ്ത്യാനിയും. കർത്താവിൻ്റെ അടുക്കിലേക്ക് നീ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ വന്നു പോയിട്ടുള്ള പാപങ്ങളെ ഓർത്ത് ചിലപ്പോൾ നീ പരിതപിക്കുന്നുണ്ടാകാം. എൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ അകലെയാണല്ലോ എന്ന് ചിലപ്പോൾ നീ പരാതി പറയുന്നുണ്ടാകാം. എന്നാൽ പോലും എൻ്റെ മക്കളെ, തിരിച്ച് നീ വീണ്ടും നടക്കാൻ തുടങ്ങിയാൽ, നീ എവിടെയാണോ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് നീ വീണ്ടും കർത്താവിലേക്ക് നടക്കാൻ തുടങ്ങിയാൽ, ആ നീ നിന്നെ അനുഗമിച്ച ആ നക്ഷത്രം വീണ്ടും നിൻ്റെ കൂടെ ഉണ്ടാകും. ഈ ജ്ഞാനികൾക്ക് ലഭിച്ചത് ആ ഒരു അനുഗ്രഹമാണ്. അവർ ഹെറോദോസിനെ കൊട്ടാരം വരെ ആ നക്ഷത്രം ഉണ്ടായിരുന്നു. എന്നാൽ ആ നക്ഷത്രത്തിൽ നിന്ന് അവരുടെ കണ്ണ് ഒന്ന് മാറിയപ്പോഴാണ് അവർക്ക് വഴിതെറ്റിപ്പോകുന്നതും ഹെറോദോസിനെ കൊട്ടാരത്തിലേക്ക് അവരെത്തിപ്പോൾ പെടുന്നതും. എന്നാൽ അവിടെ ക്രിസ്തു ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ക്രിസ്തുവിലേക്കുള്ള വഴി ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, കൊട്ടാരത്തിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, പ്രിയമുള്ളവരെ, അതേ നക്ഷത്രം അവർ വീണ്ടും അനുഗമിച്ചുവെങ്കിൽ, നിൻ്റെ ജീവിതത്തിലെ പാപങ്ങളുണ്ടാകുമ്പോൾ, നീ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപ കടഭാരങ്ങൾ നിന്നെ ചുറ്റി വലയുമ്പോഴും, ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയെന്ന് നിനക്ക് തോന്നുമ്പോഴും, പ്രിയമുള്ളവരെ, നിനക്ക് നഷ്ടപ്പെട്ട ക്രിസ്തു എവിടെ നിന്ന് നഷ്ടപ്പെട്ടോ അവിടെ നിന്ന് നീ തിരിച്ച് ക്രിസ്തുവിലേക്ക് നടക്കുമ്പോൾ ഇതേ നക്ഷത്രം നിന്നെ വീണ്ടും അനുഗമിക്കും. ഈ രണ്ട് ചിന്തകൾ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നിൻ്റെ അറിവോ നിൻ്റെ ബുദ്ധിയോ നിൻ്റെ പാരമ്പര്യമോ നീ ക്രിസ്ത്യാനിയാണെന്ന പേരോ നിൻ്റെ തലയിൽ മാമോദീസ ജലം വീണോ എന്നൊന്നും ചിന്തയല്ല. പിന്നെയോ, എല്ലാം എൻ്റെ തമ്പുരാൻ തന്ന ദാനമാണ് എന്ന് നീ ചിന്തിച്ചുകൊണ്ട് നീ ദേവാലയത്തിൽ വന്ന് കർത്താവിന് മുമ്പിൽ നീ ഒന്ന് ഇരുന്നേ. നീ ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ എത്ര സമ്പത്തുള്ളവനാണെങ്കിലും, നീ ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുൻപിൽ മടക്കി വെച്ചിരിക്കുന്ന ബൈബിള് നീ ഒന്ന് എടുത്തുനിന്ന് തുറന്നു വായിച്ചേ. കർത്താവിന് മുമ്പിൽ നീ എല്ലാം വേണ്ട എന്ന് വെച്ചുകൊണ്ട്, നിനക്ക് ലഭിച്ച എല്ലാം ദാനമാണെന്ന് കരുതിക്കൊണ്ട് നീ കർത്താവിന് മുമ്പിൽ ഇരുന്നാൽ നിനക്ക് കർത്താവിനെ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ക്രിസ്തുവിലേക്ക് നീ നടന്നെടുക്കുമ്പോൾ, ഓരോ ക്രിസ്ത്യാനിയുടെയും യാത്ര എന്ന് പറയുന്നത് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ക്രിസ്തുവിൽ എത്തിച്ചേരണം. എന്നാൽ ഈ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെ സഹായിക്കുവാൻ ദൈവം ഒരു നക്ഷത്രം ഉദിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശിരസിന് മുകളിൽ. ആ നക്ഷത്രത്തെ നോക്കിക്കൊണ്ടാണ് നമ്മളെല്ലാവരും നടക്കുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചില പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട നിമിഷം ഉണ്ടാകുമ്പോൾ ഈ നക്ഷത്രം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ കണ്ണുകൾ നക്ഷത്രത്തെ നോക്കുന്നതിന് പകരം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ലോകത്തിൻ്റെ പല ചിന്തകളിലേക്കും നമ്മുടെ കണ്ണുകളും കാതുകളും പോകും. അപ്പോൾ ഈ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ എവിടെ വെച്ച് നിന് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടോ അവിടെ നിന്ന് നീ തിരിച്ച് ക്രിസ്തുവിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ ഇതേ നക്ഷത്രം തന്നെ നിന്നെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കും. അതിന് ഈ ക്രിസ്മസ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി.